അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു നിയമം എങ്ങനെയാണെന്നറിയോ? ശരിക്കു മനസ്സിലാക്കണം, ബാങ്കുകൾക്ക് നമ്മൾ എതിരാണെന്ന് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കല്ല. ബാങ്ക് സംവിധാനത്തിന്റെ ഡെയിഞ്ചർ എന്താണെന്നറിയോ? ഇസ്ലാമിന്റെ ശരീഅത്ത് പ്രകാരം ഒരു മനുഷ്യൻ കടം കൊണ്ട് കുടുങ്ങിയാൽ സമൂഹത്തിൽ മുതലാളിമാരായ ആളുകൾ ആ പാവപ്പെട്ട മനുഷ്യന് കടം കൊടുത്ത് സഹായിക്കണം. ആ കൊടുക്കുന്ന സഹായം അയാൾ തിരിച്ചടക്കുകയും വേണം. പക്ഷേ ഒരു മുതലാളിയെ സംബന്ധിച്ചിടത്തോളം ആ പൈസ തിരിച്ചു കിട്ടിയാലും ഇല്ലെങ്കിലും ആ കൊടുക്കുന്ന പൈസ ദാനം ചെയ്ത സ്വതക്കയുടെ കൂലിയാണ്. ആ ഒരു മനുഷ്യന്റെ സാമ്പത്തികമായ പ്രയാസം നിങ്ങൾ ചൂഷണം ചെയ്യരുത്. ഇതാണ് ഇസ്ലാം പറയുക. അവിടെ പലിശ നിങ്ങൾ നോക്കരുത്. ഞാൻ 10,000 ഇയാൾക്ക് കൊടുത്താൽ എനിക്ക് തിരിച്ചടക്കുമ്പോൾ 12,000 വേണമെന്ന് പറഞ്ഞാൽ അയാൾ തരാൻ മജ്ബൂറാണ്, അയാൾ തരുകയും ചെയ്യും. പക്ഷേ ഒരു മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ നിങ്ങളാരും ചൂഷണം ചെയ്യരുത്. നിങ്ങൾ മനുഷ്യരല്ലേ? നിങ്ങളിൽ പാവപ്പെട്ടവരെ മനുഷ്യത്വം കാണിച്ചുകൊണ്ട് നിങ്ങൾ സഹായിക്കണം. അത് നിങ്ങൾ കച്ചവടമാക്കരുത്. നിങ്ങൾ ബിസിനസ് വേണമെങ്കിൽ ചെയ്തോ. ഒരു മനുഷ്യനെ സഹായിക്കുന്നത് കച്ചവടമാക്കരുത്. അതാണ് പലിശ സംവിധാനങ്ങൾ.